കഥ കാഴ്ച രചന അവതരണം റഫീഖ് പന്നിയങ്കര കണ്ണുകൾ പാതി മാത്രമാണ് അടഞ്ഞിരുന്നത് ആരൊക്കെയോ കാണാൻ ബാക്കിയുണ്ട് അതാണ് കണ്ണ് പൂർണ്ണമായും അടയാതിരിക്കാൻ കാരണമെന്ന് മുതിർന്നവരിൽ ചിലരുടെ കണ്ടെത്തൽ വെള്ള തുണിക്കുള്ളിൽ കിടന്ന് ആസ്വദിച്ചു അടക്കി പിടിച്ച വർത്തമാനങ്ങൾ വേർപാടിൻ്റെ വിതുമ്പി പൊട്ടലുകൾ ഭൂമിയിൽ അയാളുടെ വീട്ടുമുറ്റത്തും അകത്തെ ഇരുട്ടിലും കണ്ണീര് പെയ്തു നിറഞ്ഞു ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള പരിചയക്കാരിൽ പലരും മരണവാർത്ത അറിഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നത് നിശ്ചലമായി കിടക്കുമ്പോഴും ചെവിയിൽ കിരുകിരുപ്പായി തട്ടുന്നുണ്ട് സമയമാം സമയമാമൃതത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയേ പോകുന്നു മരണനേരത്തും കുഴിയിലേക്കെടുക്കുമ്പോഴും സംഗീതസാന്ദ്രമാകണം അന്തരീക്ഷം അയാൾ പലപ്പോഴായി പലരോടും പറഞ്ഞതാണ് പിറവിദിനം തൊട്ട് ഇങ്ങ് അവസാന നാൾ വരെ നടന്നതും നടക്കാതിരുന്നതും എണ്ണി പറഞ്ഞ് അലമുറയിടലിൽ വലിയ കഥയൊന്നുമില്ല വഴിയാത്രക്കാരും വഴിവക്കിൽ വെറുതെ നിൽക്കുന്നവരും അറിയാതെ ലയിച്ചു നിൽക്കണം സംഗീതത്തിൻ്റെ താളക്കൊഴുപ്പിൽ ഉരുളുന്നത് ശവമഞ്ചമാണെന്ന തോന്നൽ പോലും കാഴ്ചക്കാരിൽ കാഴ്ചക്കാരിലുണ്ടാവരുത് സെമിത്തേരിയുടെ കവാടം വരെ സംഗീതം നീണ്ടു മതിൽക്കെട്ടിനകത്തെ കല്ലുപേടങ്ങളിൽ ഉള്ളിൽ എന്നോ ദ്രവിച്ചു പോയ ദേഹത്തെ ഓർമ്മിപ്പിക്കുവാൻ പേരും മരണനാളും കൊത്തിവെച്ചിരിക്കുന്നു മരണക്കുടിൽ പോലെ അവിടെയും നിശ്ശബ്ദത മുനിഞ്ഞു കല്ലറകൾക്ക് മുകളിലൂടെ ജീവനുള്ള ഒരു കാറ്റ് ഇഴഞ്ഞുരുണ്ടു ശവമടക്ക് കഴിഞ്ഞു ആളുകൾ പിരിഞ്ഞു അവിടമാകെ പരന്നിരുന്ന വെയിലും മങ്ങി ഇപ്പോൾ മണ്ണും മരങ്ങളുമില്ലാത്തൊരു മുനമ്പിലെത്തിയിരിക്കുന്നു അയാൾ കണ്ണത്താ ദൂരം നീണ്ടുപുളഞ്ഞ് തിങ്ങിപ്പരുന്ന മേഘങ്ങൾക്കിടയിലൂടെ ഒറ്റയടിപ്പാറ തെളിഞ്ഞു ആ വിജനതയിലൂടെ ഏറെ ദൂരം യാത്ര ചെയ്തു മേഘങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു തുരുത്തിലാണ് യാത്ര അവസാനിച്ചത് അവിടെ വിവിധ വർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങൾ വെയിലത്ത് വെട്ടിത്തിളങ്ങുന്നു മറുഭാഗത്ത് കുറേ മനുഷ്യരുടെ നിഴലുകൾ അവിടെ പൊടുന്നിനെ തെളിഞ്ഞ വെളിച്ച പൊട്ടിൽ നിന്ന് അന്നേരം ഉണ്ടായി നീ കാണുന്ന വസ്ത്രങ്ങൾ നിനക്ക് മുമ്പേ മരിച്ചവരുടേത് നിഴലുകൾ ഇനി ജനിക്കാനിരിക്കുന്നവരുടേതും മരിച്ചവർക്കിനി ഉടയാടകൾ ആവശ്യമില്ലേ ജനിക്കാനിരിക്കുന്നവർക്ക് നിഴലുകളുണ്ടാവുമോ ആരോടൊന്നില്ലാതെ സംശയം അയാളുടെ ഉള്ളിൽ നിന്നും കുതറി ഇതുമാത്രമാണോ നിനക്കിനി ബോധ്യപ്പെടാനുള്ളത് പ്രപഞ്ചത്തിൻ്റെ സർവ സത്യങ്ങളും അറിയാമെന്ന അഹങ്കാരമുണ്ടല്ലോ ആ വാക്കുകളിൽ പ്രകാശബിന്ദു ബിന്ദു തൊട്ടു മുമ്പിലെന്ന പോലെ കൂടുതൽ തിളങ്ങി മേഘത്തൂവൽ അവിടമാകെ തെന്നിപ്പറന്നു അയാൾ വെളിച്ചത്തിലേക്ക് കൂടുതൽ അടുത്തു നിന്നു മുമ്പേ മരിച്ചു പോയവർ നിന്നെ ഓർക്കുന്നില്ല ജനിക്കാനുള്ളവർ നിന്നെ അറിയാനുമിടയില്ല നിന്റെ നിസ്സാരത ഇപ്പോൾ തിരിച്ചറിയുന്നു അല്ലേ അശരീരിൽ പരിഹാസധ്വനി വെളിച്ചത്തിൽ നിന്നും മുഖം മറയ്ക്കാൻ അയാൾ മേഘമറവിൽ ഒതുങ്ങി ഒളിച്ചു നിൽക്കാൻ ഇടം തേടുകയാണോ വെളിച്ചം പാലിനേക്കാൾ വെളുത്തു ഇവിടെ എത്തുന്നതിന് മുമ്പുള്ള ജീവിതം ഓർമ്മയുണ്ടോ ആരായിരുന്നു നീ എന്തായിരുന്നു നിൻ്റെ പത്രാസ് മനുഷ്യരെ അകറ്റാൻ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പല കളങ്ങൾ വരച്ച് എന്തൊക്കെയാണ് നീ ചെയ്തു കൂട്ടിയത് സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ഒന്ന് നോക്കൂ സ്നേഹമെന്ന ഒറ്റ വാക്കിനാൽ ചുറ്റി വരഞ്ഞിരുന്ന ഏതാനും ഹൃദയങ്ങൾ മാത്രം അവിടെ വിങ്ങി പൊട്ടുന്നുണ്ട് നീ കെട്ടിപ്പൊക്കിയതൊക്കെ തോന്നലുകളായിരുന്നു അയാൾ കണ്ണു കൂട്ടി നിന്നു വെളിച്ചം മുഖത്തേക്ക് തെറിക്കുന്നത് അറിയുന്നില്ലെന്ന് ഭാവിച്ചു അന്നേരം തീച്ചൂട് തൊടുന്ന പോലൊരു കാറ്റ് മേഘ പടലങ്ങൾക്ക് മുകളിലൂടെ വീശിയടിച്ചു വെളിച്ചം മഞ്ഞി തുടങ്ങി കണ്ണു തുറന്ന് കൈകൾ കൂപ്പി അയാളിൽ നിന്ന് പ്രാർത്ഥന പോലെ ചില വാക്കുകൾ എത്തി വീണു മണ്ണിൽ ഇനിയൊരു ജന്മം സാധ്യമാണോ ഇനിയൊരു ജന്മമോ എന്തിന് മനസ്സിൽ നന്മ മാത്രം നിറച്ചു നിറച്ചുവെക്കാൻ മതിലിക്കെട്ടുകൾ നിർമ്മിക്കാതെ സകല മനുഷ്യരെയും സ്നേഹിക്കാൻ അയാൾ കൊതിയോടെ ഭൂമിയിലേക്ക് നോക്കി മണ്ണിൽ വിവിധ വർണ്ണങ്ങളിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു ജീവിച്ചിരുന്നപ്പോൾ കണ്ണിൽ പെടാതിരുന്ന കാഴ്ച മണ്ണിൽ ഇനിയൊരു ജന്മം അയാൾ ചോദ്യം ആവർത്തിച്ചു കടകുമണിയോളം ചെറുതായ വെളിച്ചം പൊടുന്നനെ അണഞ്ഞു ഇരുട്ടുമൂലയിൽ അയാളുടെ ശബ്ദം ഒടുങ്ങി മുന്നിലെ ഒറ്റടിപ്പാത മേഘപ്പുറ്റുകൾ നിറഞ്ഞ് കാഴ്ചയിൽ നിന്ന് മാഞ്ഞു അനന്തരം വസ്ത്രക്കൂനയുടെ മുകൾ ഭാഗത്ത് തൻ്റെ നിറമില്ലാത്ത കുപ്പായവും കാണുമെന്നയാൾ തീർച്ചപ്പെടുത്തി പ്രിയമുള്ളവരെ എൻ്റെ കാഴ്ച എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു ഈ കഥ മുഴുവനും ക്ഷമയോടെ കേട്ട എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു നന്ദി ശുഭദിനം ഇഷ്ടത്തോടെ റഫീഖ് പന്നിയങ്കര